بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته എന്തുണ്ട് കൂട്ടുകാരെ, വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണല്ലോ. അള്ളാഹു നല്ല ആരോഗ്യവും പഠിക്കാൻ നല്ല ബുദ്ധിശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെന്നാൽ ക്ലാസ് ആരംഭിക്കാം. എല്ലാവരും ദുആ പറയൂ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ. നമ്മൾ ആദ്യമായി പഠിക്കുന്നത് നാദിറ ഖുർആൻ. എല്ലാവരും ഖുർആൻ വീട്ടിൽ നിന്ന് നന്നായി ഓതി പരിശീലിക്കുന്നുണ്ടല്ലോ. എല്ലാവരും നല്ല ഖിറാഅത്തുകളൊക്കെ കേട്ട് അതുപോലെ തന്നെ ഓതാൻ വേണ്ടി ഒരു പരിശീലനം നടത്തണം കേട്ടോ. നമുക്ക് ഈ ആഴ്ച പഠിക്കേണ്ട പാഠഭാഗത്തിലേക്ക് കടക്കാം. സൂറത്ത് മുഹമ്മദ് 30-ാമത്തെ ആയത്ത് മുതൽ അവസാനം വരെയും തുടർന്ന് സൂറത്തുൽ ഫത്ഹ് 18-ാമത്തെ ആയത്ത് വരെ. സൂറത്ത് മുഹമ്മദ് 30-ാമത്തെ ആയത്ത് മുതൽ സൂറത്തുൽ ഫത്ഹ് 18-ാമത്തെ ആയത്ത് വരെ. എല്ലാവരും ഇത് നന്നായി ഓതി പരിശീലിച്ച് നമ്മൾ ഓരോ ദിവസവും ഓതുന്ന അളവനുസരിച്ച് കൃത്യമായി ഉസ്താദിന് ഓതി കേൾപ്പിക്കണം കേട്ടോ. നമുക്ക് ഈ മാസം പരിശീലനത്തിനായി നൽകിയിരിക്കുന്ന തജ്വീദിൻ്റെ നിയമം സാക്കിനായ മീമിൻ്റെ ഇഖ്ഫ ആണ്. സാക്കിനായ മീമിൻ്റെ ഇഖ്ഫ എന്ന് പറഞ്ഞാൽ എന്താ? സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ സാക്കിനായ മീമിനെ മറച്ച് മണച്ച് ഉച്ചരിക്കണം. ഉദാഹരണത്തിന് റബ്ബഹും ബിഹിം. ഇവിടെ സാധാരണ നമ്മൾ മീമിൻ്റെ ഉച്ചാരണം കൃത്യമായി ഇവിടെ വരുന്നില്ല. റബ്ബഹും എന്ന രൂപത്തിൽ നമ്മൾ സാധാരണ മീം ഉച്ചരിക്കുന്നത് എങ്ങനെയാ? ചുണ്ടിൻ്റെ നനവില്ലാത്ത ഭാഗത്തിൽ മുട്ടിച്ചുകൊണ്ടാണ് മീം ഉച്ചരിക്കുന്നത്. എന്നാൽ അപ്രകാരം ഇവിടെ വരുന്നില്ല, മറച്ചുകൊണ്ടാണ് മീമിൻ്റെ ഉച്ചാരണം വരിക. റബ്ബഹും ബിഹിം, മീമിൻ്റെ പൂർണ്ണ ഉച്ചാരണം വരാത്തതിൻ്റെ പേരിലാണ് ഇവിടെ മറച്ച് ഉച്ചരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ സാക്കിനായ മീമിനെ മറച്ച് മണച്ച് ഉച്ചരിക്കുക. എല്ലാവരും ഖുർആൻ ഓതുമ്പോൾ നമ്മൾ പഠിച്ച മുഴുവൻ നിയമങ്ങളും ശ്രദ്ധിക്കണം. അതിനോടൊപ്പം സാക്കിനായ മീമിൻ്റെ ഇഖ്ഫാഇൻ്റെ സ്ഥലങ്ങൾ വരുമ്പോൾ പ്രത്യേകം ഒന്ന് എടുത്തു പറയണം കേട്ടോ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو نشاء لأريناكهم فلعرفتهم بسيماهم ولتعرفنهم في لحن القول والله يعلم أعمالكم ولنبلونكم حتى نعلم المجاهدين منكم والصابرين ونبلو أخباركم. അടുത്ത വിഷയം ഹിഫ്ല സൂറത്ത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളെ മനഃപ്പാഠമാക്കുന്നതിന് ഹിഫ്ല സൂറത്ത് എന്ന് പറയുന്നു. സൂറത്തുൽ ഇൻഷിറാഹ് അല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 7 ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 8-ാമത്തെ അവസാനത്തെ ആയത്താണ് പഠിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഇലാ റബ്ബിക. ഇവിടെ കാഫാണ്, കട്ടിയില്ലാത്ത കാഫാണ് വന്നിരിക്കുന്നത് കേട്ടോ. വ ഇലാ റബ്ബിക ഫർഗബ്. ഇവിടെ വളരെ ശ്രദ്ധിച്ചോതണം. ഫർഗബ് ഓയിൻ ഇസ്തിഅലായിൻ്റെ അക്ഷരമാണ്. അതുപോലെ റാക്ക് സുക്കൂൻ, അതിന് മുമ്പ് ഫത്ഹാണ് വന്നിരിക്കുന്നത്, കനപ്പിച്ചുച്ചരിക്കണം. റാക്ക് സുക്കൂനായതുകൊണ്ട് അവിടെ ഫർഗബ് എന്നായി പോകരുത്. ഫർഗബ് وَإِلَىٰ رَبِّكَ فَارْغَبْ. എല്ലാവരും ഈ സൂറത്ത് ഓതുമ്പോൾ ആദ്യം മുതൽ തന്നെ ഓതണം കേട്ടോ. നമുക്ക് ആദ്യം മുതലൊന്ന് കേൾക്കാം.
بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. അടുത്തത് ഹിഫ്ല ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും പ്രവർത്തിച്ചതുമായ കാര്യങ്ങൾക്ക് ഹദീസ് എന്ന് പറയുന്നു. ഹദീസ് മനഃപ്പാഠമാക്കുന്നതിന് ഹിഫ്ല ഹദീസ് എന്ന് പറയുന്നു. ഇതിൽ കഴിഞ്ഞ വർഷങ്ങളിലായി പഠിച്ച പാഠഭാഗങ്ങളുടെ ആവർത്തനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 15 ഹദീസുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ബാക്കി ഒരു 5 ഹദീസ് കൂടെ നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാം. ഹദീസ് 16. ഈമാനിയാത്. അഹ്സനുൽ കലാമി കലാമുല്ലാഹ്. അർത്ഥം, ഏറ്റവും നല്ല സംസാരം അള്ളാഹുവിൻ്റെ കലാമാകുന്നു. ഹദീസ് 17. ഇബാദാത്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. അർത്ഥം, ദുആ മുഅ്മിനിൻ്റെ ആയുധമാണ്. ഹദീസ് 18. മുആമലാത്. മനിദ്ദഅ മാ ലൈസ ലഹു ഫലൈസ മിന്ന. അർത്ഥം, മറ്റുള്ളവരുടെ വസ്തുക്കൾ തൻ്റേതാണെന്ന് വാദിക്കുന്നവൻ നമ്മിൽ, അതായത് മുസ്ലിമീങ്ങളിൽ പെട്ടവനല്ല. ഹദീസ് 19. മുആശറാത്. റിദൽ റബ്ബി ഫീ റിദൽ വാലിദി. അർത്ഥം, അള്ളാഹുവിൻ്റെ തൃപ്തി പിതാവിൻ്റെ തൃപ്തിയിലാണ്. ഹദീസ് 20. അഖ്ലാഖിയാത്. ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബുർ റിഫ്ഖ്. അർത്ഥം, നിശ്ചയം അല്ലാഹു മയമുള്ളവനാണ്, അവൻ മയത്തെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ച 20 ഹദീസുകളുടെയും ആവർത്തനം അവസാനിച്ചു. ഇനി അടുത്ത ക്ലാസ് മുതൽ ഇൻഷാ അല്ലാഹ് പുതിയ ഹദീസുകളാണ് പഠിക്കുന്നത്. എല്ലാവരും ഈ ക്ലാസ് പഠിച്ച് കേൾപ്പിക്കുമ്പോൾ ആദ്യത്തെ ഹദീസ്, ഹദീസ് 1, ഈമാനിയാത്, അദ്ദീനു യുസ്രുൻ, അത് മുതൽ അവസാനം വരെ ഒരുമിച്ച് തന്നെ പറഞ്ഞ് കേൾപ്പിക്കണം കേട്ടോ. അസ്മാ ഉൽ ഹുസ്ന. അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമങ്ങൾക്ക് അസ്മാ ഉൽ ഹുസ്ന എന്ന് പറയുന്നു. നമ്മൾ ഇതുവരെ 52 പേരുകൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും അക്ഷരങ്ങളും ഹർക്കത്തുകളും തെറ്റാതെ നല്ല രൂപത്തിൽ ഓതി കേൾപ്പിക്കണം കേട്ടോ. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീമുൽ മലികുൽ ഖുദ്ദൂസുൽ സലാം അൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ അൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറുൽ ഗഫ്ഫാറുൽ ഖഹ്ഹാർ الوهاب الرزاق الفتاح العليم القابل الباسط الخافض الرافع المعز المذل السميع البصير الحكم العدل اللطيف الخبير الحليم العظيم الغفور الشكور العلي الكبير الحفيظ المقيت الحسيب الجليل الكريم الرقيب المجيب الواسع الحكيم الودود المجيد الباعث الشهيد الحق الوكيل. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് മസായിൽ. മസായിലിൽ കഴിഞ്ഞ വർഷങ്ങളിലെ പാഠങ്ങളുടെ ആവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ. ഷർത്തുകൾ എന്ന് പറഞ്ഞാൽ നമസ്കാരം ശരിയാകുന്നതിന് 5 കാര്യങ്ങൾ നിർബന്ധമാണ്. ഇവയ്ക്കാണ് ഷർത്തുകൾ എന്ന് പറയുന്നത്. ഒന്നാമത്തേത്, ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്നും ശുദ്ധിയായിരിക്കുക. 2. ശരീരം
വസ്ത്രം, നമസ്കരിക്കുന്ന സ്ഥലം എന്നിവ നജസിൽ നിന്നും ശുദ്ധിയായിരിക്കുക. 3. ഔറത്ത് മറക്കുക. 4. നമസ്കാരത്തിൻ്റെ സമയം ആകുക. 5. ഖിബ്ലയെ നേരിടുക. ശ്രദ്ധിക്കുക, പുരുഷൻ്റെ ഔറത്ത് പൊക്കിളിനും മുട്ടിനും ഇടയിലുള്ള ഭാഗമാണ്. സ്ത്രീയുടെ ഔറത്ത് മുഖം, മുൻകൈകൾ എന്നിവ ഒഴിച്ചുള്ള മുഴുവൻ ശരീരഭാഗങ്ങളുമാണ്. അടുത്തത് അബ്ആദ് സുന്നത്തുകൾ. ഉപേക്ഷിച്ചാൽ സഹുവിൻ്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടാവുന്ന സുന്നത്തുകൾക്കാണ് അബ്ആദ് സുന്നത്തുകൾ എന്ന് പറയുന്നത്. അത് 6 എണ്ണമാണ്. 1. സുബ്ഹ് നമസ്കാരത്തിലെ 2 റക്അത്തിൽ ഇഅ്തിദാലിൽ ഖുനൂത്ത് ഓതുക. 2. റമദാനിലെ 16 രാത്രി മുതൽ അവസാനം വരെയും വിത്തിറിൽ ഖുനൂത്ത് ഓതുക. 3. ആദ്യത്തെ അത്തഹിയാത്തിനു വേണ്ടി ഇരിക്കൽ, അതായത് 3, 4 റക്അത്തുള്ള നമസ്കാരങ്ങളിൽ 2 റക്അത്തിന് ശേഷം ഇരിക്കുക. 4. ആദ്യത്തെ ഇരുത്തത്തിൽ അത്തഹിയാത്ത് ഓതുക. 5. ആദ്യത്തെ ഇരുത്തത്തിൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. 6. അവസാനത്തെ ഇരുത്തത്തിൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്നതിന് ശേഷം വഅലാ ആലി മുഹമ്മദ് വരെ സ്വലാത്ത് ചൊല്ലുക. ഇനി അടുത്തത് നമസ്കാരം അസാധുവാക്കുന്ന കാര്യങ്ങൾ. 1. വുളു മുറിയുക. 2. തുടർച്ചയായി 2 അക്ഷരങ്ങളോ അർത്ഥമുള്ള 1 അക്ഷരമോ മനഃപൂർവ്വം ഉച്ചരിക്കുക. 3. മനഃപൂർവ്വം എന്തെങ്കിലും ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്യുക. 4. തുടർച്ചയായി 3 പ്രാവശ്യം ശരീരം ചലിപ്പിക്കുക. ഉദാഹരണത്തിന്, 3 പ്രാവശ്യം തുടർച്ചയായി തല ചലിപ്പിക്കുക. 5. ഖിബ്ലയുടെ ഭാഗത്തു നിന്നും നെഞ്ചിനെ തിരിക്കുക. 6. നമസ്കാരത്തിലെ ഫിഅലിയായ, അതായത് മനസ്സുകൊണ്ടോ നാവുകൊണ്ടോ അല്ലാത്ത ഫർള് മനഃപൂർവ്വം ആവർത്തിക്കുക. 7. ഇമാമിനേക്കാൾ ഫിഅലിയായ 2 റുക്നുകൾക്ക് മുമ്പിലെത്തുക. 8. വസ്ത്രത്തിലോ ശരീരത്തിലോ നമസ്കരിക്കുന്ന സ്ഥലത്തോ നജസ് പുരളുക. 9. ഔറത്ത് വെളിവാകുക. 10. നമസ്കാരം മുറിക്കുവാൻ ആലോചിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ നമസ്കാരം അസാധുവാകുന്നതാണ്. നമ്മൾ വീണ്ടും ഒന്നുകൂടെ നമസ്കരിക്കേണ്ടി വരും. സീറത്ത്. നമ്മുടെ പ്രിയപ്പെട്ട നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിന് സീറത്ത് എന്ന് പറയുന്നു. സീറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് ലഭിച്ചതും മക്കയിൽ ഇസ്ലാം സാവധാനം പ്രചരിച്ച സംഭവങ്ങളും അതുമുഖേന ഇസ്ലാം സ്വീകരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ശത്രുക്കൾ മുസ്ലിമീങ്ങളെ ഷിയാബ് അബി ത്വാലിബിൽ ബന്ദികളാക്കുകയും ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി ബാക്കി ഭാഗം നമുക്ക് നോക്കാം. മലഞ്ചെരിവിൽ നിന്നും രക്ഷപ്പെട്ടതിന് ശേഷം നുബുവത്തിൻ്റെ 10-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയങ്കരനായ പിതൃവ്യൻ അബൂ ത്വാലിബിൻ്റെ വിയോഗം സംഭവിച്ചു. അതിൻ്റെ ദുഃഖം വിട്ടുമാറുന്നതിന് മുൻപ് പ്രിയപത്നി ഖദീജ റളിയല്ലാഹു തആല അൻഹയും വഫാത്തായി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ പ്രയാസപ്പെടുത്തി. ആ വർഷത്തെ ദുഃഖത്തിൻ്റെ വർഷമെന്നാണ് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്. ഇതോടെ മുശ്രിക്കുകൾ നബിതങ്ങളെ കൂടുതൽ പീഡിപ്പിക്കുവാൻ തുടങ്ങി. മക്കക്കാർ മോശമായ പെരുമാറ്റം തുടരുന്നതായി കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വാഇഫിലേക്ക് പോയി. അവിടുത്തെ നേതാക്കളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും അള്ളാഹുവിൻ്റെ സന്ദേശം അവർക്ക് എത്തിക്കുകയും ചെയ്തു. ഖേദകരമെന്ന് പറയട്ടെ, അവരിൽ ഒരാൾ പോലും സത്യമതത്തെ സ്വീകരിച്ചില്ല. മറിച്ച് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഠിനമായി പീഡിപ്പിച്ചു. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നും മക്കയിലേക്ക് തന്നെ മടങ്ങി. നിരന്തരമായ പ്രയാസങ്ങൾക്ക് ശേഷം അള്ളാഹുവിൽ നിന്നും നബിതങ്ങൾക്ക് ഒരു വലിയ സമ്മാനം ലഭിച്ചു. നുബുവത്തിൻ്റെ 10-ാം വർഷം നടന്ന
മിഅറാജ് എന്ന മഹാസംഭവമായിരുന്നു അത്. ആ വാനയാത്രയിലാണ് നമസ്കാരം ഉപഹാരമായി ലഭിച്ചത്. മക്കയിലെ മുശ്രിക്കുകളിൽ നിന്നും അനുഭവിച്ച നിരന്തരമായ പ്രയാസങ്ങൾക്ക് ശേഷം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് മദീനയിലേക്ക് ഹിജറ ചെയ്യാൻ അനുമതി നൽകി. നേരത്തെ മുസ്ലിമീങ്ങളായ ചിലർ അവിടെയുണ്ടായിരുന്നു. സഹാബികൾ മദീനയിലേക്ക് ഹിജറ ചെയ്തു. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവും അലി റളിയല്ലാഹു തആല അൻഹു എന്നിവരും കുറച്ച് ബലഹീനരായ മുസ്ലിമീങ്ങളും മാത്രം അവശേഷിച്ചു. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും മദീനയിലേക്ക് ഹിജറ ചെയ്യാൻ അനുമതി നൽകി. അങ്ങനെ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനോടൊപ്പം മദീനയിലേക്ക് ഹിജറ ചെയ്തു. അങ്ങനെ കഴിഞ്ഞ വർഷങ്ങളിലായി നമ്മൾ പഠിച്ച പാഠഭാഗങ്ങളുടെ ആവർത്തനങ്ങൾ അവസാനിച്ചു. ഇനി പുതിയ പാഠങ്ങളാണ്. പാഠം 2, മദീന കാലഘട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന് ശേഷം മക്കയിൽ 13 വർഷം നിരന്തരമായി ദീനീ പ്രവർത്തനം നടത്തിക്കൊണ്ടേയിരുന്നു. സത്യപ്രബോധനത്തിൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പ്രയാസങ്ങൾ അനുഭവിച്ചു. ഈ കാലഘട്ടത്തിന് മക്ക കാലഘട്ടം എന്ന് പറയുന്നു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ ചെയ്തു. 10 വർഷം അവിടെ കഴിയുകയും ചെയ്തു. ഇതാണ് മദീന കാലഘട്ടം. മക്കി കാലഘട്ടത്തെക്കുറിച്ച് നാം കഴിഞ്ഞ പാഠപുസ്തകത്തിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി നാം പഠിക്കുന്നത് മദീന കാലഘട്ടത്തെക്കുറിച്ചാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരുന്നു എന്ന വിവരം ലഭിച്ച മദീന നിവാസികൾ ദിവസവും നഗരത്തിന് പുറത്തു വന്ന് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവ് നോക്കിക്കൊണ്ടിരുന്നു. കുട്ടികൾ തെരുവുകൾ തോറും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നുവെന്ന് വിളിച്ചു പറഞ്ഞ് ചുറ്റിക്കൊണ്ടിരുന്നു. ബാലികമാർ സന്തോഷത്തോടെ വീടിൻ്റെ തട്ടുകളിലിരുന്ന് കവിതകൾ ആലപിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കാത്തിരിപ്പുകൾക്കൊടുവിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി. മദീനക്കാർ വഴിയുടെ ഇരുവശത്തും നിരന്നു നിന്ന് അവിടെ നിന്ന് സ്വാഗതം ചെയ്തു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വീട്ടിൽ താമസിക്കണമെന്ന് അവരിൽ എല്ലാവരും ആഗ്രഹിച്ചു. അവസാനം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീടിന് മുന്നിൽ മുട്ടുകുത്തി. ആ സ്വഹാബിയുടെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചത്. ഈ പാഠഭാഗത്തിൽ നിന്നും 3 ചോദ്യങ്ങളാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ ഇത് നന്നായി വായിച്ചു പഠിക്കുന്നതിനോടൊപ്പം പ്രത്യേകിച്ച് ഈ 3 ചോദ്യങ്ങൾ നന്നായി പഠിക്കണം കേട്ടോ. 1. മക്ക മദീന കാലഘട്ടങ്ങൾ എന്നാൽ എന്ത്? 2. മദീന നിവാസികൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ സ്വീകരിച്ചു? 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെ ഭവനത്തിലാണ് താമസിച്ചത്? അടുത്തത് പാഠം 3, മുഹാജിറുകളും അൻസാറുകളും സാഹോദര്യത്തിൽ. മക്കയിൽ നിന്നും സർവ്വതും ഉപേക്ഷിച്ച് മദീനയിലെത്തിയ മുസ്ലിമീങ്ങൾക്ക് മുഹാജിറുകൾ എന്ന് പറയപ്പെടുന്നു. എല്ലാ നിലയിലും അവരെ സഹായിച്ച മദീനയിലെ മുസ്ലിമീങ്ങൾക്ക് അൻസാറുകൾ എന്ന് പറയപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരു കൂട്ടർക്കുമിടയിൽ മുആഖാത്ത് ഉണ്ടാക്കി. അതായത് ഓരോ മുഹാജിറിനെയും ഓരോ അൻസാരിയുടെയും സഹോദരനാക്കി. പിന്നീട് അൻസാറുകൾ മുഹാജിറുകൾക്ക് താമസിക്കാൻ വീട് നൽകുകയും അവരുടെ വിവാഹത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയും അവരെ സ്വന്തം കച്ചവടത്തിൽ പങ്കാളികളാക്കുകയും ഉണ്ടായി. സ്വന്തം ആവശ്യങ്ങളെക്കാൾ മുഹാജിറുകളുടെ ആവശ്യങ്ങൾക്ക് അവർ മുൻതൂക്കം നൽകി. ഈ സഹായങ്ങളുടെ പേരിൽ അള്ളാഹു അവരെ പ്രശംസിക്കുകയുണ്ടായി. ഈ പാഠഭാഗവും നന്നായി വായിച്ചു പഠിക്കുക. അതിനോടൊപ്പം 3 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ പ്രത്യേകം പഠിക്കുക. 1. ആരാണ് മുഹാജിറുകൾ? 2. മുആഖാത്ത് എന്നാൽ എന്ത്? 3. അൻസാറുകൾ മുഹാജിറുകളോട് എപ്രകാരമാണ് പെരുമാറിയത്? അടുത്തത് സൽസ്വഭാവ പാഠങ്ങൾ. മനുഷ്യരുടെ ജീവിതം നന്നാകുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നല്ല ഗുണങ്ങളാണ് സൽസ്വഭാവം. ഇതിൽ പാഠം 1 മുഴുവനായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമുക്കൊന്നുകൂടെ ഒന്ന് ആവർത്തിക്കാം. 5 ഹദീസുകളാണ് നമ്മളിതിൽ പഠിച്ചത്. 1,
കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കുകയില്ല. 2. ഖുർആനിൽ നിന്നും അല്പം പോലും മനപ്പാടമാക്കാത്തവൻ്റെ ഹൃദയം കാലിയായ വീട് പോലെയാണ്. 3. നിങ്ങൾ അളവ് അളന്നാൽ തൂക്കത്തിൽ കുറവ് വരുത്തരുത്. 4. നിങ്ങൾ ബന്ധുക്കളോട് നല്ല നിലയിൽ പെരുമാറുക, അവർ നിങ്ങളോട് ബന്ധം മുറിച്ചാലും ശരി. 5. ദേഷ്യത്തെ നിയന്ത്രിച്ച് നിർത്തുന്നവനെ അള്ളാഹു ഖിയാമത്ത് നാളിൽ അവൻ്റെ ശിക്ഷയിൽ നിന്നും സംരക്ഷിക്കുന്നതാണ്. ഈ 5 ഹദീസുകളും എല്ലാവരും നന്നായി പഠിക്കുകയും ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും വേണം കേട്ടോ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അടുത്ത വിഷയം ഏതാണ്? അറബി എന്നാൽ എന്താ? അറബിയിൽ നമ്മൾ പാഠം 7 പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്ത പദങ്ങൾ, ഇതിലെ കുറച്ച് പദങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഉസ്താദ് ചോദിക്കാൻ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ജയിൽ ഓർമ്മയുണ്ടോ? ജയിലിനെന്താ അറബിയിൽ പറയുക? സിജിൻ. ഇനി കാഴ്ച ബംഗ്ലാവിനോ? ഇനി അടുത്തൊരു 5 പദം കൂടെ നമുക്ക് പഠിക്കാം. ആദ്യത്തേത് പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷൻ അറബിയിൽ പറയുന്നത് മഹത്തു ഷുർത്ത. പോലീസ് സ്റ്റേഷൻ. അടുത്തത് ട്രാവൽ ഏജൻസി, വക്കാലത്തു സഫരിയാത്. ട്രാവൽ ഏജൻസിക്ക് എന്താ പറയുക? വക്കാലത്തു സഫരിയാത്. അടുത്ത നോക്കൂ, ഫയർ സ്റ്റേഷൻ, മഹത്തു ഇത്ഫാ. മഹത്തു ഇത്ഫാ. അർത്ഥം എന്താ? ഫയർ സ്റ്റേഷൻ. ഫയർ സ്റ്റേഷൻ അറബി എന്താ? അടുത്തത് എംബസി, സഫാറ. എംബസി, സഫാറ. സഫാറ. അടുത്ത നോക്കൂ, മൃഗശാല. മൃഗശാലക്ക് അറബിയിൽ പറയുന്നത് ഹദീഖത്തുൽ ഹയവാനാത്. മൃഗശാല. ഇനി നമുക്ക് ആദ്യം മുതലൊന്ന് പറഞ്ഞു നോക്കാം. പോലീസ് സ്റ്റേഷൻ, ട്രാവൽ ഏജൻസി, ഫയർ സ്റ്റേഷൻ, എംബസി, മൃഗശാല. മാഷാ അല്ലാ, എല്ലാവരും ഈ പദങ്ങളൊക്കെ അറബിയിൽ തന്നെ ഉപയോഗിക്കണം കേട്ടോ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിച്ചു. ജസാകല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുല്ലാഹി വബറകാതു.